വയനാട് ജില്ലയിൽ ഏതാണ്ട് 15,000-ത്തോളം കർഷക കുടുംബങ്ങൾ ബാങ്ക് വായ്പ എടുത്ത് ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. 1 ഏക്കറും 1.5 ഏക്കറും ഒക്കെയുള്ള ചെറുകിട നാമമാത്ര കർഷകരും അവരുടെ കുടുംബങ്ങളുമാണ് ബാങ്കുകളുടെ കൊടും ചതിയിൽപ്പെട്ട് ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്നത്. വീടുകളുടെ അറ്റകുറ്റപ്പണികൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ചികിത്സാ ആവശ്യങ്ങൾ തുടങ്ങിയവയ്ക്കാണ് ഇവരിൽ 99% പേരെയും ബാങ്കിലേക്ക് ഓടിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കാർഷിക ലോൺ എന്ന നിലയിലല്ല ഭൂരിപക്ഷം പേർക്കും ബാങ്ക് ലോൺ നൽകിയിരിക്കുന്നത്. ഇതാണ് ബാങ്ക് കർഷകരോട് ചെയ്ത ഏറ്റവും വലിയ ചതി. അടിയന്തര ആവശ്യത്തിന് ആധാരവുമായി ബാങ്കിലെത്തുന്ന പാവപ്പെട്ട നിരക്ഷരരായ കർഷകരെ ഉള്ളതും ഇല്ലാത്തതുമായ കടലാസുകളിൽ ഒപ്പിടിയിപ്പിച്ച് ബ്ലേഡുകാരനെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ലോൺ കൊടുക്കലാണ് മലബാർ മേഖലയിൽ നടക്കുന്നത്. വേണ്ടപ്പെട്ടവർ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ നിയമവും ചട്ടവും കൂട്ടിക്കിഴിച്ചും അത് നോക്കാൻ നിൽക്കാതെ കിട്ടിയതും വാങ്ങി രോഗിയുടെ അടുത്തേക്ക് ഓടുമ്പോൾ വരാൻ പോകുന്ന നൂലാമാലകളൊന്നും ചിന്തിക്കാൻ ഒരു കർഷകനും തിരിഞ്ഞു നിൽക്കില്ല. ഒടുവിൽ അടുക്കള പൂട്ടി താക്കോൽ ഏൽപ്പിച്ച് നാട് കടന്നോ എന്ന ബാങ്കുകളുടെ ഇണ്ടാസ് വരുമ്പോൾ മാത്രമാണ് കർഷകർ ചതി മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും കാലം കഴിയും. ബാങ്കുകൾ കർഷകർക്ക് കാർഷിക ലോൺ കൊടുക്കാതെ വലിയ വ്യവസായികൾക്ക് നൽകുന്നത് പോലെ മുന്തിയ പലിശയ്ക്കുള്ള ലോണുകളാണ് നൽകുന്നത്. ഇത് കർഷകരെ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് ചാടിക്കുകയാണ്. കാർഷിക ലോൺ നൽകിയാൽ സർഫേസിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ലെന്നതാണ് ബാങ്കുകാർ പ്രധാനമായി നോക്കുന്നത്. മറ്റ് ലോണുകളാണെങ്കിൽ ഉടൻ ജപ്തിയുമായി ഇറങ്ങാം. കോടതികൾക്കും ഇടപെടാൻ ഒരു പരിമിതിയുണ്ട്. ഈ ഒഴിവഴിവ് മനസ്സിലാക്കി കർഷകരെന്നറിഞ്ഞിട്ടും കാർഷിക ലോണിനെ കൊമേഴ്സ്യൽ ലോണാക്കി മാറ്റി കർഷകരെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നവരെ അതേ നാണയത്തിൽ കൈകാര്യം ചെയ്യണമെന്നാണ് കർഷകർ തന്നെ ആവശ്യപ്പെടുന്നത്. ചെറുകിട കർഷകരുടെ എല്ലാ ലോണുകളും കാർഷിക ലോണായി മാറ്റുക. അതുപോലെ കഴിഞ്ഞ കാലങ്ങളിലെ വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, കൊറോണ, നിപ്പ പോലെയുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കർഷകർ എടുത്ത ലോണുകളെ എഴുതി തള്ളി കൂട്ട ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഇതിനുവേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും റിസർവ് ബാങ്കിനും മനുഷ്യാവകാശ കമ്മീഷനിലും കോടതികളിലും പരാതി നൽകാൻ തീരുമാനിച്ചതായി കർഷകർ തന്നെ വെളിപ്പെടുത്തുന്നു. കാർഷിക ലോൺ എടുത്ത് മുടിഞ്ഞവരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച് കർഷകർ ഒറ്റയ്ക്കല്ല എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വയനാട്ടിലെ കർഷകർ ശ്രമിക്കുന്നത്. അവർ കേരളത്തിലെ മുഴുവൻ കർഷകരുടെയും പൊതുജനത്തിൻ്റെയും പിന്തുണ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരത് അർഹിക്കുന്നുണ്ട്. കപ്പയ്ക്ക് കിളച്ചും കശുവണ്ടി പെറുക്കിയും കാപ്പിക്കുരു പറിച്ചും ജീവിക്കുന്ന നിഷ്കളങ്കരായ ഇവർക്ക് നമ്മളാൽ പറ്റുന്ന പിന്തുണ നൽകണം. അവരുടെ ഈ ദുസ്ഥിതിയിൽ MLA എംപിയോ എന്തിനൊരു പഞ്ചായത്തംഗം പോലും തിരിഞ്ഞു നോക്കുന്നില്ലെന്നുള്ളതാണ് ഖേദകരം.